I saw your eyes, a sense of threat that I can't forget. I wanna know who you are. This world I need to know. So take my hand and let our fears go. വെൽക്കം ബാക്ക്. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ആക്സൻ സോറി അല്ലെ ഇതിൽ നമ്മുടെ ആക്സൻ ബ്ലോക്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ വെളുപ്പാങ്കാലം എത്ര മണിയാണ്? അഞ്ചുമണിയായി ഇറങ്ങിയതല്ല. ഇതിൻ്റെ വയറ് ഫില്ല് ചെയ്യാൻ കയറിയിട്ട് ഏതാണ്ട് കുറച്ച് സമയമായി. പരിചയപ്പെടുത്തിയില്ല. ഇത് എൻ്റെ സ്വന്തം കൂട്ടുകാരൻ അബി, അഭിജിത്ത് എന്ന് വിളിക്കാം. ഭീമൻ കൃഷ്ണായി. ഇതും എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ സ്വന്തം കൂട്ടുകാരനായിട്ട്. ഡ്രൈവിങ്ങിലായതുകൊണ്ട് റോഡ് വിട്ട് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പുള്ളി റോഡിൽ മാത്രമാണ് കണ്ടു വെച്ചേക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം എന്ത് വേണേലും നിയമമൊക്കെ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓൺ ദ വേ നമുക്ക് കാണാം കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ. എല്ലാവരും കുറച്ച് നമ്മുടെ സീൻസ് വരുന്ന ആ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ ഇത് ഏതാടാ ഇപ്പം ഞങ്ങളിങ്ങനെ ഇതിൻ്റെ പേര് ചോരോ എന്താ അങ്ങനെ സംതിങ് പറയുള്ളൂ. ഞങ്ങൾ വാഗമണ് കയറി തുടങ്ങിയുള്ളൂ. ആ വാഗമണ് കയറി തുടങ്ങിയുള്ളൂ. എനിക്ക് പുറകിൽ നമ്മുടെ ഒരാളുണ്ടായിരുന്നു, കാണുന്നില്ല. ആ എങ്ങനെയുണ്ട് വിഷ്ണു? ചെറിയൊരു നൈസ് ഫീലൊക്കെ വരുന്നുണ്ട്. അതെ, ക്ലൈമറ്റ് പോരെ, ക്ലൈമറ്റ് ഇച്ചിരി ചൂടാണ്. ഇവിടെ ഇവിടെ കുഴപ്പമില്ല. ഞാൻ വന്ന് ഒരു രണ്ട് ദിവസം, ഞാൻ അവിടെ നിന്ന് കത്രയിൽ നിന്ന് വന്ന് രണ്ട് ദിവസം പിടിച്ചു എനിക്കൊന്നും ഈ ക്ലൈമറ്റായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ. ഭയങ്കര ചൂടാണ്. ഗൾഫിനേക്കാളും എക്സ്പീരിയൻസ് കണ്ടോ, കയറിക്കൊണ്ടിരിക്കുന്നത് റോഡൊക്കെ ഇച്ചിരി മോശമാണ്. അത് നമ്മുടെ കേരളം വന്ന് റിസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി റോഡ് ഇങ്ങനെ ആയിരിക്കണം. കണ്ടല്ലോ നിങ്ങളുടെ റോഡ് അങ്ങനെ കയറി പോകുന്നത്. അപ്പം വരുമ്പം ഒരു 4x4 കൊണ്ട് വന്നാൽ വലിയ പ്രശ്നമില്ലാതെ കയറി പോകുന്നതായിരിക്കും. അല്ല, ഞങ്ങളിവിടെ ഏലപ്പാറ ആ ഒരു സ്ഥലത്തേക്ക് എത്തി കയറിക്കൊണ്ടിരിക്കുക, ഹൈറേഞ്ചിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടൂറിസ്റ്റ് ബസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാനല്ല, ടൂറിസ്റ്റ് ബസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുമ്പിൽ പോകുന്നുണ്ട്. ഹൈറേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് മരനിരകളും കാര്യങ്ങളും ഒക്കെ ഹിൽസ് ആൻഡ് എല്ലാം മുമ്പിലുണ്ട്. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ അല്ലേ ആവശ്യം ഇങ്ങനെ കോൺസെൻട്രേഷനോടെ ചവിട്ടി ഇറക്കി കൂപ്പാട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ കുഴിയുടെ അവസ്ഥ കാണിക്കുന്നത്. ഓട്ടോ ഞങ്ങൾ മാനുവൽ എടുത്തില്ല, എന്താ വേറെ വണ്ടി എടുത്തത്. ഓട്ടോ ആയാലും അതിനകത്ത് പ്ലസ്സും എന്താ പറയുന്നത് ഫസ്റ്റ് ഇത് മാനുവൽ മോഡ് ഉള്ളതുകൊണ്ട് അല്ലേ ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ മാറി മാറി ഞങ്ങളിങ്ങനെ ഇട്ടിട്ട് കയറി വരുക കേട്ടോ. റോഡ് കാര്യം ഹൈറേഞ്ച് എന്ന് പറഞ്ഞാലും റോഡുണ്ട്, പക്ഷെ ആ റോഡിന്റെ അവസ്ഥയുടെ കാര്യം പറയുന്നത്. വിഷ്ണു പുറയിലുണ്ടോ എന്ന് ചാടി പോയോ? ഡാ പുള്ളി പുറയിലുണ്ട്. പുള്ളി ഇങ്ങനെ പുറയിരുന്ന് ബൗൺസ് ആകട്ടെ. കുറേ പ്രാവശ്യം കാണിച്ചു, പക്ഷെ വീണ്ടും വീണ്ടും ഇത് പറയുന്നതിന് കാരണം ഇപ്പം റോഡുണ്ട് നമ്മുടെ ഹൈറേഞ്ച്. ആ പഴയ സമയം എന്ന് പറയുന്നത് റോഡ് രീതിയൊക്കെ ആയി കഴിഞ്ഞിട്ടും ഞങ്ങൾ 4x4 എടുക്കണമായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പം ആഗ്രഹിക്കുകയായിരുന്നു അല്ലേ വിഷ്ണു? ഞങ്ങൾ 4x4 എടുക്കണം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ അല്ലേ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ കാണുന്ന അതെ ഡെക്കാ റാലിക്ക് പോകുന്ന വണ്ടി ആയാലും കുഴപ്പമില്ലായിരുന്നു. അതായിരുന്നെങ്കിൽ നമ്മൾ നട്ടൽ ഒടിക്കാതെ ഞങ്ങള് ഇവിടെ ഒരു
എത്തി. പക്ഷേ ഇവിടെ എത്തി ഞങ്ങളിങ്ങനെ കാണാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഞങ്ങൾ കണ്ടത്. എന്ത് പറ്റി, എന്താണ് പറ്റിയത്? രണ്ടുപേരും വിശാഖരായിട്ട് നിപ്പുണ്ട്. ഇതിൽ കൂടുതൽ എന്തിനേം പറ്റാനാ. അപ്പൊ ഞാൻ വാഗമണ്ണ് നമ്മുടെ ഒരു പീക്ക് പോയിന്റിലേക്കാണ് വന്നേക്കുന്നത്. ഇതെല്ലാം വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചേക്കാണ്. എന്താണെങ്കിലും മനുഷ്യർ വരുന്നവര് ജസ്റ്റ് ഇതൊന്നും ഡോൺ ലിറ്റർ. ഇതെല്ലാം ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? നമ്മൾ തന്നെ നമ്മുടെ സ്ഥലം കയറിയതില്ലെങ്കിൽ ആരാണ് കയറിയത്? അകത്തേക്ക് പോയിട്ട് അപ്പൊ ഞാൻ നമ്മളങ്ങനെ എന്താണ് ടൗണിലോട്ട് എത്താറായി കേട്ടോ. ടൗണിന്റെ ആ ഒരു ഇതൊക്കെ കണ്ടു തുടങ്ങി അല്ലേ. ഒത്തിരി ബിൽഡിങ്ങുകളും കാര്യങ്ങളും ആക്ച്വലി ഇവിടെ മൊത്തത്തിൽ ഒരു ടൂറിസ്റ്റ് ഇതായിട്ട് ആക്കണ്ട. പക്ഷേ ഇപ്പൊ എല്ലായിടവും വീടും നമ്മൾ കയറി വരുന്നിടത്തും ഒക്കെ വീടുകളും കാര്യങ്ങളും ആയി അല്ലേ. ഡെവലപ്പ് ആയ ഒരു സ്ഥലം പോലെ തന്നെയാണ്, നോർമൽ സ്ഥലം. അതേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളു കേട്ടോ. ഇങ്ങനെ ആയിരുന്നു പണ്ട് വീട്? ഇത്രയും കടകളൊന്നും ഇല്ലായിരുന്നു, ഇത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ആ കാടെല്ലാം വെട്ടിത്തെറിയും. ഇതാ നിങ്ങൾ കാണുന്നല്ലേ, ഇതാ ഇവിടുത്തെ അവസ്ഥ. ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എത്ര പുതിയ ബിൽഡിങ്ങുകളാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. അതെ, ഇതുണ്ടോ? നമ്മൾ സൈഡിൽ കാണുന്നെല്ലാം ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ആക്ച്വലി ടൂറിസം ആയിരുന്നു മെയിൻ. പക്ഷെ ഇപ്പൊ ടൂറിസം ഒന്നും ഇല്ല അല്ലേ. ആ കാണാൻ വരുന്ന ആ പച്ചിപ്പ് ആ അതൊന്നും ഇല്ല. ഓൾമോസ്റ്റ് ഉള്ളേരിയിലുണ്ടാവും. ഇന്നത് ജംഗ്ഷനാണ് കേട്ടോ. നമ്മൾ ആ ജംഗ്ഷനിലോട്ട് വന്നിറങ്ങി. ക്യാമറ ഞാൻ വെളിയിൽ വെക്കാത്തതിന് കാരണം നല്ല തീയാണ്. അതുകൊണ്ട് ഒരു ആറ് പുതിയ R6 200 അല്ലേ, അടിപൊളി. ഞാൻ വന്നിട്ട് കണ്ടിട്ടില്ലായിരുന്നു. നമ്മളൊരു വണ്ടി ബൈക്ക് ഫാനാണ്, നമ്മുടെ പഴയ വ്ളോഗ്സ് കാണുന്നവർക്കറിയാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ഷോപ്സും കാര്യങ്ങളും ഒക്കെ ആയി ഇവിടെ മൊത്തം എല്ലാം അല്ലേ. ആ ഒരു എന്താ പറയുന്നത്, ഭയങ്കര തിരക്ക്. കുറേ ജീപ്പുകൾ നേരത്തെ ഇട്ടേക്കുന്ന കാണാം. ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പാക്കേജ് കിട്ടും. പാക്കേജ് അതായത് നിങ്ങളുടെ വണ്ടി ഇപ്പം കാറോ അത് പറ്റുന്നില്ല, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും, അതെ എല്ലാ സ്ഥലങ്ങളും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവർ നിങ്ങളെ കൊണ്ടുപോയി എല്ലായിടവും കാണിക്കും, കൊണ്ടുവരും കേട്ടോ. ഹൈ റേഞ്ച് കൊണ്ടുവരും കഴിഞ്ഞാൽ ആ ഓഫ് റോഡ് ഉണ്ടല്ലേ, നോർമൽ റോഡിൽ തന്നെ ഓഫ് റോഡാണ്. എന്നാൽ പോലും ശരിക്കുള്ള റിയൽ ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ പറ്റും അവരോടൊപ്പം. അതെ, നീ ഇവിടെ ഓഫ് റോഡിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ, ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, മൂന്നാർ പോയിട്ടുണ്ട്. അപ്പം ആ ഓഫ് റോഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. അത് എത്ര പറഞ്ഞാലും ഏത് പുതിയ താറായാലും പഴയ ഇതായാലും ആ പഴയ ജീപ്പ് അത് കയറി പോകുന്ന ആ ഡ്രൈവർമാരും അവര് കയറി പോകുന്ന പുതിയ താറാണെങ്കിൽ പോലും നമുക്ക് ചിലർക്ക് അത് ചില കണ്ടീഷൻ അല്ലാതെ റോഡിൽ കൂടെ പോകാനായിട്ട് ചിലർക്ക് ഒരു മൈൻഡ് ഉണ്ടാവില്ല. അതെ, ആ ഒരു കണ്ടീഷൻ പോകേണ്ട വണ്ടി ആണെങ്കിൽ പോലും. അതെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ല ഒരു എക്സ്പീരിയൻസ്. ഇവിടെ എന്താടാ മുളക് ഇട്ടാണോ? മുളക് കുറച്ച് മതി എന്ന് പറഞ്ഞു. മുളക് വേണ്ട, എനിക്ക് മുളക് വേണ്ട. അപ്പൊ എന്റെ ഉപ്പിട്ടാണ്. എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. ബോർഡ് നിങ്ങൾ കണ്ടല്ലോ, താഴെയും തേയിലത്തോട്ടം. അതാണ് ഇത് ഇങ്ങനെ ഞങ്ങൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വേറെ എന്താണ് കാണാൻ? പക്ഷെ വൈകിട്ട് പോകണം. വൈകിട്ട് പോകണം അല്ലേ? കാരണം കുറച്ച് ഒരു പാറയുടെ മേളിൽ കൂടെ കുറച്ച് നടക്കാനുണ്ട്. നമുക്കത് ഇവിടുത്തെ ലോക്കൽ ഔട്ട്ലെറ്റിലുള്ള എത്ര വേ, എങ്ങനെയാ റേറ്റ്? എങ്ങനെയാണ്? 170 അല്ലേ എടുക്കണോ? ചേരുന്നുണ്ടോ? ഇത് പൗഡർ 130. ലീഫ് ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബാർഗൻ ചെയ്ത് വിളിക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഇവിടെ ഞങ്ങളെ എൻട്രൻസ് ഏരിയ. ഓക്കെ, പാസും കാര്യങ്ങളുണ്ടോ ഇവിടെ? ഇപ്പൊ ഇല്ല പാസെല്ലാം തോന്നുന്നു. ഓക്കെ, ഇവിടെയാണ് ഞങ്ങൾ എൻട്രൻസ് ചെയ്യുന്നത്. ഇവിടുന്ന് താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഇത് മൊത്തം പൈന്തോട്ടം അല്ലേ. അതും ഉണ്ടായിട്ടാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ക്യാമറ അകത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. ഓക്കെ, ദാറ്റ്സ് ദ റൂൾസ്, വി ക്യാൻ അഗ്രി ടു ദാറ്റ്. ബട്ട് വൺ തിങ്, ഈ കൊണ്ടുവന്ന സാധനം നമ്മൾ കിലോമീറ്റർ നടന്നാൽ നിങ്ങൾ കണ്ടല്ലോ
ഇതുവരെ മൊത്തം നടന്നാൽ വന്നത് ബട്ട് ദേ ഷുഡ് ഹാവ് എ പ്രോപ്പർ തിങ് ഫോർ കീപ്പിംഗ് അവർ തിങ്സ് അല്ലേ. നമുക്ക് അവിടെ വരെ കൊണ്ടുപോയ സാധനങ്ങൾ അവർ പറ്റില്ല എന്ന് പറയുമ്പോൾ ഓക്കെ അവിടെ വെക്കാൻ പാടാം. 100 രൂപ അടച്ചിട്ട് ക്യാമറ അകത്ത് പോകണം. ഇത് കാണാൻ വന്ന നമുക്ക് ടിക്കറ്റ് എടുക്കണം പ്ലസ് 100 രൂപ ഇനി അടയ്ക്കുകയും ചെയ്യണം. അപ്പോൾ ഏതായാലും അത് പറ്റിയില്ല, ഞങ്ങൾക്ക് അതിലേക്ക് പോകാൻ പറ്റിയില്ല. ആൻഡ് എനിക്കതിൽ പൈസ സ്പെൻഡ് ചെയ്യണമെന്നൊരു ഇതില്ല, ബിക്കോസ് അതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലേ. നിങ്ങൾ എന്തോ എൻ്റെ അഭിപ്രായം വേണ്ടാത്തൊരു ചിലവാണ് അല്ല. ഇപ്പം നമ്മൾ സാധനം കൊണ്ട് പോകുന്നു, അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ അത് അവരെ ഹോൾഡ് ചെയ്യാന്നുള്ള. ഓക്കെ, നമ്മൾ ഡിഫെൻഡ് ചെയ്തില്ല, നമ്മൾ പറഞ്ഞു നമ്മളിവിടെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല, അതിനുള്ള ഓപ്ഷൻ ഇല്ല. അവർ ചുമ്മാ കാശ് ഉണ്ടാക്കാൻ വേണ്ടി കാശ് വാങ്ങിക്കുക അതിൻ്റെ ഇത് കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ആലോചിക്കുക, ഇത് ഇത്രയും കിലോമീറ്റേഴ്സ് നമ്മൾ ഇത്രയും ദൂരം അതെ അത് നടന്ന് അവിടെ വരെ ചെന്നിട്ട് നമ്മളിങ്ങനെ റിട്ടേൺ ചെയ്ത് വെച്ചിട്ട് വരണം, അല്ലെങ്കിൽ ഫ്രണ്ടിലെ ബോർഡ് കൊടുക്കണം. അതെ, തിരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങും, ഹൈ റേഞ്ച് തിരിച്ച് ഞങ്ങൾ സ്റ്റാപ്പോട്ടേക്ക് ഇറങ്ങാണ്. അപ്പം ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് അറിയാവുന്ന ഞങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഞങ്ങൾ കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ചില സ്ഥലങ്ങളെ പോകാൻ പറ്റില്ല, അതിൻ്റെ വെയിലായോണ്ട് റീസൺ ഞാൻ നിങ്ങളോട് പറഞ്ഞു. മൊട്ടക്കുന്ന്, പിന്നെ എനിക്ക് അതെ വേറെന്തെങ്കിലും നിങ്ങൾ കേട്ടല്ലോ, ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾ പോകാത്തതല്ല, ഞങ്ങൾ നല്ലപോലെ അന്വേഷിച്ചു. അപ്പം എല്ലായിടത്തും ഇത് തന്നെയാണ് പറയുന്നത്, ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ്. അപ്പം പുതിയൊരു നല്ല വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. പ്ലീസ് ടു സബ്സ്ക്രൈബ് ആക്സൺ ബ്ലോഗ്സ്. ബോയ് ജിതൻ ആൻഡ് മൈ ഫ്രണ്ട്സ് സൈനിങ് ഔട്ട്. അഭിജിത് ആൻഡ് വിഷ്ണു, വി ആർ സൈനിങ് ഔട്ട്. ബൈ ബൈ. ബൈ പറഞ്ഞത് ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.